ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഇന്നുണ്ടല്ലോ, ഞാൻ പായമൽ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു. ഇന്നാണെങ്കിൽ കർക്കിടകം അവസാനത്തെ ദിവസമാണല്ലോ, നാളെ പൊന്നിയും ചിങ്ങം വരെയല്ലേ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പായമൽ ക്ഷേത്രത്തിലേക്ക് പോയതാണ് കേട്ടോ. ഞാനും ഉണ്ട്, അതുപോലെ തന്നെ മക്കളും ഉണ്ട്. ഒന്നും കൂടി ശത്രുഘ്നദേവനെയൊക്കെ ഒന്ന് തൊഴണം. അന്ന് വാങ്ങാതിരുന്ന കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ നാമബുക്കുകളും കൂടി വാങ്ങണം. അങ്ങനെ ഒരു ലിസ്റ്റൊക്കെ ഇട്ടിട്ടാണ് പോയത് കേട്ടോ. അതോടൊപ്പം അവിടെ എൻ്റെ വലിയേച്ചിയുടെ വീടുണ്ടായിരുന്നു. അപ്പോൾ വലിയേച്ചിയുടെ വീട്ടിലൊക്കെ കയറി കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ എങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റും, നാളെ ചിങ്ങമാസം 1-ാം തീയതിയല്ലേ. എല്ലാ 1-ാം തീയതിക്ക് മുൻപായിട്ട് നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്ന ഒരു ഏർപ്പാടൊക്കെ ഉണ്ടല്ലേ, അതും വേഗത്തിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇന്നാണെങ്കിൽ വൈകി ഇവിടെ എത്തിയപ്പോൾ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള സമയം നമുക്ക് നല്ല സ്പീഡായിട്ട് നമ്മുടെ ജോലികളൊക്കെ കഴിച്ചു വയ്ക്കാം. ആദ്യം തന്നെ ഞാൻ ചെയ്തത് മാറാല തട്ടിയിടലൊക്കെ ആയിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് വീഡിയോ പിടിക്കാനായിട്ട് ഓർമ്മ വന്നത് കേട്ടോ. പിന്നെ ഇത് ആ തിരക്കിട്ട് കഴിഞ്ഞ് നമ്മുടെ പരിസരമൊക്കെ അടിച്ച് വൃത്തിയാക്കലായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഫ്രണ്ട് ഭാഗമൊക്കെ അടിച്ച് ചവറൊക്കെ കൂട്ടി. ഇനി നമ്മുടെ കോഴിക്കൂടിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ വീടിൻ്റെ ബാക്ക് സൈഡ്, അപ്പോൾ അവിടെയൊക്കെ ഇതാ ഈ പ്ലാവിലെയൊക്കെ വീണും കഴിഞ്ഞ് ഇങ്ങനെ കിടക്കായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ച് വാരി വേഗം തീയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മഴ പെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചവറൊക്കെ തീ പിടിച്ചോളും. അപ്പോൾ കോഴിമക്കളൊക്കെ ഞാൻ അടിക്കും ഈ ഭാഗത്തുനിന്ന് ഒഴിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. വേഗം അടിച്ചു അമ്മേ, കുറേ ചവറുണ്ടോ എന്നൊക്കെ ചോദിച്ചും കഴിഞ്ഞിട്ട് അവർ ശല്യമാവണ്ടെന്ന് വിചാരിച്ചും കഴിഞ്ഞ് ഒതുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓടി വരാണ്. കാരണം ഞാൻ അവർക്കുള്ള തീറ്റിയൊക്കെ നനച്ചും കഴിഞ്ഞിട്ട് വരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണം. അതോടൊപ്പം നമ്മുടെ വീട്ടിൽ ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കണ്ടേ, അല്ലാതെ എൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഫുഡ് തരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ വലിയ മിണ്ടാ പ്രാണികളല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ജോലികളൊക്കെ നല്ല സ്പീഡിൽ തന്നെ ചെയ്യാം കേട്ടോ. അങ്ങനെ അടിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നതാണ് നമുക്ക് ഒന്ന് മാറാലിയൊക്കെ തട്ടി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിച്ചു വാരണം കേട്ടോ വീടിൻ്റെ അകം. അതിനുവേണ്ടി വന്നപ്പോൾ അത് ആ മുറ്റത്താണെങ്കിൽ റിയ വാലിട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര കളിയിട്ടാ. കുഞ്ഞിപ്പൂച്ചയാണെങ്കിൽ അമ്മയുടെ വാലിമ പിടിക്കാനുള്ള പ്രയത്നത്തിലാണ് കേട്ടോ. അങ്ങനെ അമ്മയും കുട്ടിയും കൂടി എന്താ ഒരു കളിയും ചിരിയൊക്കെ കേട്ടോ. അപ്പോൾ അകലെ നിന്ന് മൗഗ്ലിക്കുട്ടൻ കിണറിൻ്റെ മുകളിൽ നിന്ന് ഈ കളിയൊക്കെ കണ്ട് രസിക്കുന്നുണ്ട് കേട്ടോ. അടുത്തേക്ക് അവൻ വരുന്നില്ല കേട്ടോ. അപ്പോൾ അവനും ഇഷ്ടം തന്നെയാണ് കുഞ്ഞിപ്പൂച്ചയെ, പക്ഷെ അവന് പേടിയാണ് അടുത്തേക്ക് വരാനായിട്ട് കേട്ടോ. കുറച്ച് നേരം അതൊക്കെ ഒന്ന് നോക്കി നിന്നു കേട്ടോ. പിന്നെയുണ്ടല്ലോ നമ്മുടെ വഴുതനങ്ങ 2-3 എണ്ണം കൂടി കായ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു മഞ്ഞ ഇല കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പഴുത്ത ഇലകൾ അങ്ങനെ നിൽക്കുന്നതൊക്കെ. കാണുന്ന മാത്രം തന്നെ അത് പറിച്ച് കളയാൻ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഓടി വന്നു കഴിഞ്ഞിട്ട് അത് പറിച്ചതാണ് കേട്ടോ. അടിക്കാനും തുടയ്ക്കാനും ഒക്കെ വേണ്ടി നിൽക്കാനായിട്ട് നിന്നതാണ്. അപ്പോഴാണ് അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു മഞ്ഞ ഇല കണ്ടത് കേട്ടോ. വേഗം അത് നുള്ളിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സവാളത്തോണ്ടും പച്ചക്കറി വേസ്റ്റും ഒക്കെ ഇതിൻ്റെ കടക്കിയിട്ടും കഴിഞ്ഞ് മണ്ണിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചെടി നല്ല രീതിക്ക് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെടിക്ക് നല്ല വലിപ്പം ഉണ്ടെങ്കിലാണ് കായ്കൾ ധാരാളം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒറ്റ കമ്പൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു കായൊക്കെ അല്ലേ പിടിക്കുക. പിന്നെ അത് കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞിട്ട് വേണം അടുത്തത് ഉണ്ടാവാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടി ചെറുതായിരിക്കുമ്പോൾ തന്നെ ഒറ്റ കമ്പായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂമ്പ് നുള്ളി കളയാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതാ മത്തങ്ങയാക്കൂട്ടൻ വള്ളി വീശി എവിടേക്ക് പോകണം എവിടേക്ക് പോകണം എന്ന് വിചാരിച്ച് നടക്കുകയാണ്. ഞാനിതാ മാവിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. പയറാണെങ്കിൽ നമുക്ക് നാളെ പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല നീട്ടം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ പറിക്കാം. അങ്ങനെ നമ്മൾ പച്ചക്കറി ചെടികൾക്കിടയിൽ ഒന്ന് ഓടി നടന്നതാണ് കേട്ടോ. അതുപോലെ വെണ്ടയ്ക്കയ്ക്ക് വലിയ ഇല വിരിഞ്ഞു തുടങ്ങിയിട്ട്, ഇത്ര നാളും ചെറിയ ചെറിയ ഇലയല്ലേ, ഇപ്പോൾ അതാ വലിയ ഇല വിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ആ മഴയൊക്കെ കിട്ടിയപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ചും കഴിഞ്ഞ് ചെടികളൊക്കെ ഉഷാറാവുന്നുണ്ട് കേട്ടോ. ഇത് ഇതാ നല്ല രീതിക്ക് തന്നെ വളർന്ന് അമ്പലൊക്കെ നല്ല വൃത്തിയായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം ഇതൊക്കെ നോക്കി നിന്നതല്ലേ, ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ജോലികളൊക്കെ തുടങ്ങാം കേട്ടോ. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജനൽ ഗ്ലാസ്സൊക്കെ നമുക്ക് പൊടി തട്ടി അതിനുശേഷം അത് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കർട്ടനൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചും കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം തന്നെ ജനൽ ഗ്ലാസ്സൊക്കെ അങ്ങോട്ട് തുറന്നങ്ങോട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇത് 2 കണ്ണുകൾ നോക്കുന്നുണ്ട്. ആ 2 കണ്ണുകൾ മൗഗ്ലിക്കുട്ടൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചും കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഈ ഒരു ചൂല് പൊടി തട്ടിയാണ് കേട്ടോ. ഇത് എടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ തട്ടി തട്ടി ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ മാറാലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതുകൊണ്ട് തട്ടാവുമ്പോൾ അതിൻ്റെ ആ വിടവിലും എല്ലാം അവിടെയും അത് ശരിക്ക് തട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അല്ലെങ്കിലും പ്രധാനപ്പെട്ട
പ്രിയപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. ജനലും വാതിലും ഒക്കെ പൊടി തട്ടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഫ്ലോറൊക്കെ നമ്മൾ തുടക്കുകയുള്ളൂ. അപ്പോൾ ഒരു പ്രത്യേക വൃത്തി തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പുറത്ത് നിന്ന് സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ തട്ടാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും നേരത്തെ നോക്കി നിന്ന മൗഗ്ലിക്കുട്ടനുണ്ടല്ലോ, അവൻ്റെ ഓടി വന്നു കഴിഞ്ഞ് ജനൽ കമ്പിയും ഇങ്ങനെ കയറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൈമിയൊന്നും തട്ടുന്നില്ല കേട്ടോ. അവനിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അമ്മ എന്ത് ഭംഗിയായിട്ടാണ് ക്ലീൻ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനുണ്ടല്ലോ ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞ് നനച്ചിട്ടാണ് ഈ ഗ്ലാസ് ഭാഗം തുടയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ക്ലിയർ ആയിരിക്കും കേട്ടോ, അങ്ങനെ പൊടിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല പോലെ തുടച്ചു പോരും കേട്ടോ. അപ്പോൾ നനഞ്ഞ ന്യൂസ് പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ ഒരു ഉണങ്ങിയ ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് തുടയ്ക്കും കേട്ടോ. അപ്പോൾ അത് നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ മിററൊക്കെ നമുക്കിതുപോലെ തന്നെ തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതും നല്ല ക്ലിയർ ആയിരിക്കും. അല്ലെങ്കിൽ കണ്ണാടിയൊക്കെ ആകെ മങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നോക്കുമ്പോൾ ആ സൗന്ദര്യമൊന്നും കാണില്ല അല്ലേ. നമുക്ക് നോക്കുമ്പോൾ തന്നെ അയ്യോ ഇത് ആകെ പൊടി പിടിച്ചല്ലോ, മങ്ങിയാണല്ലോ കാണണേന്നൊക്കെ തോന്നിപ്പോവും. അപ്പോൾ മിററും നമുക്ക് ഇതേ രീതിക്ക് തന്നെ തുടച്ചും കഴിഞ്ഞിട്ട് വൃത്തിയാക്കുക. അങ്ങനെ പാടുകളോ വരകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. നനഞ്ഞ ന്യൂസ് പേപ്പറും അതുപോലെ ഉണങ്ങിയ ന്യൂസ് പേപ്പറും വെച്ചിട്ട് അസലായിട്ട് അങ്ങോട്ട് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മുടെ കോഴിമക്കൾ ടൈലിലൊക്കെ ഇങ്ങനെ കിടന്ന് നടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ റിയയുടെ ബേബിക്കാണെങ്കിൽ ആ പേടി കഴിഞ്ഞ ദിവസമൊക്കെ കണ്ട് ഇവരെ നോക്കി നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ പേടിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ വിറയ്ക്കാതെ നല്ല കൂളായിട്ട് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റിയമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്, ഇത് മോൻ്റെ കോഴിച്ചേട്ടന്മാരും കോഴിച്ചേച്ചികളൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ മൗഗ്ലിക്കുട്ടനാണെങ്കിൽ കോഴിമക്കളെ നോക്കുന്നത് ഈ ജനലിൻ്റെ മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇവിടുത്തെ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞു, ഇനിയും ഞാൻ വരും എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് അവൻ നിൽക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ ദാ ഇവിടെയൊക്കെ ചൂലി വെച്ച് കഴിഞ്ഞിട്ട് ആ പൊടി തട്ടിയിട്ടിരുന്നതൊക്കെ അടിച്ചങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പോഴേക്കും കോഴിമക്കൾക്ക് ഒരു പിടി അരി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ റീ ഉണ്ടെങ്കിൽ മാത്രമല്ല അമ്മയുടെ അടുത്ത് നിന്ന് നീങ്ങി നിന്നും കഴിഞ്ഞിട്ട് കോഴികളെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ ആ കുഞ്ഞുവാവ. അപ്പോൾ അതിനൊട്ടും തന്നെ പേടിയില്ല കേട്ടോ. പിന്നെ ബ്ലാക്ക് കോഴിനെ കാണുമ്പോൾ അതിന് തോന്നുന്നുണ്ട് അവൻ എൻ്റെ നിറയാണല്ലോ ഒട്ടും പേടിക്കേണ്ട എന്നൊക്കെ ഒരു ചിന്ത വന്നിട്ടുണ്ടാവേയിരിക്കാം. അങ്ങനെ നമ്മൾ ആ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മോപ്പ് വെച്ച് കഴിഞ്ഞിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെ ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ക്ഷേത്ര ദർശനത്തിനൊക്കെ പോകേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അടിക്കലും തുടക്കലും നടക്കില്ല കേട്ടോ. പിന്നെ അന്ന് നമുക്ക് റെസ്റ്റ് എടുക്കണം ഒന്നാം തീയതി ആണല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ തലേ ദിവസം കുറച്ച് സമയം അങ്ങോട്ട് വേഗത്തിൽ പണി ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. എല്ലാം തീർത്ത് വെച്ചിട്ട് ഒന്നാം തീയതി ആകുമ്പോൾ നല്ല വൃത്തിയിൽ കിടന്നോളും. അപ്പോൾ ആ മക്കളുണ്ടല്ലോ പുറത്തേക്ക് ഒന്ന് പോവാണ് കേട്ടോ. മുത്തും ചിഞ്ചും കൂടി അഷ്ടമിച്ചിറക്കി പോവാണ് കേട്ടോ. അപ്പോൾ വേഗം വാ ചിഞ്ചു എന്നും പറഞ്ഞ് മുത്ത് കിടന്നും കഴിഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിഞ്ചു പറയുന്നുണ്ട് എനിക്ക് ലൈസൻസ് കിട്ടിയതല്ലേ, ഞാൻ ഓടിക്കാൻ ചേച്ചിന്ന് അതൊക്കെ പിന്നെയെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് മുത്ത് ചിഞ്ചുവിനെ ബാക്കിലിരുത്തി പോവാണ് ചെയ്തത് കേട്ടോ. ഇനിയുണ്ടല്ലോ നമുക്ക് തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് അടുത്ത വൃത്തിയാക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കലങ്ങളും മറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് തേച്ച് കഴുകി അങ്ങോട്ട് കമഴ്ത്തിയൊക്കെ അങ്ങോട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് കറിയൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ്. പിന്നെ കറി വയ്ക്കുന്ന ആ നാളെ വെക്കുന്ന ഒരു പാത്രമോ രണ്ട് പാത്രമോ അല്ല, നമ്മുടെ വീട്ടിലെ മൺകലങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വൃത്തിയാക്കി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മൂന്ന് കലം നല്ല ഇനി നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ ഇത് മൂന്നുമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ എടുത്തു കഴിഞ്ഞ് കഴുകി വയ്ക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴുകി കമഴ്ത്തി അടക്കിയൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്, നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞു എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ നമുക്ക് ഒന്നാം തീയതി തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന നമ്മുടെ കിച്ചണിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചും കഴിഞ്ഞ് നമ്മുടെ ജോലികളൊക്കെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഈ കർക്കിടക മാസം ദുർഘടം എന്നൊക്കെയാണല്ലോ പറയുക. അപ്പോൾ ആ കർക്കിടക മാസമാണ് കഴിഞ്ഞു പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു രാമായണ മാസം തന്നെയാണ് കേട്ടോ. ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളിൽ നമ്മൾ ദർശനം നടത്തുകയും അതുപോലെ തന്നെ ഓരോ പൂജകളിലും പങ്കെടുക്കുകയും വായന കേൾക്കാനിരിക്കുകയും ഒക്കെ ചെയ്ത ഒരു പുണ്യമാസം തന്നെയായിരുന്നു കേട്ടോ രാമായണ മാസം. അപ്പോൾ ഞാൻ ഈ ചട്ടിയും കാലും ഒക്കെ തേച്ച് കഴുകാൻ നിന്നപ്പോൾ അടുത്ത വീട്ടിലെ അഫീലേനെ ഈ സമയത്താണ് കാണാം കേട്ടോ. മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് അഫീല എന്നോട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് ജോലികളൊക്കെ ചെയ്യുമ്പോൾ അയൽവക്കക്കാരെയൊക്കെ പെട്ടെന്ന് കണ്ട് കുറച്ച് സമയം അങ്ങനെ സംസാരിച്ചുകൊണ്ട് ജോലി ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഇതൊക്കെ കഴുകി കഴിഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അപ്പോഴേക്കും ദാ ഇരുട്ട് പരന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ദാ മക്കൾ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട്, നാമം ചൊല്ലാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീടൊക്കെ ക്ലീൻ ചെയ്ത് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാനായിട്ട് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് കേട്ടോ.
ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.